ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് രാവിലെ എനിക്ക് തന്നെ നല്ല വെയിലാണ്. സോ കണ്ണിലേക്കൊക്കെ വെയിലടിക്കുന്ന പോലെയാണ് വെയിലടിക്കുന്നത്. സോ നിങ്ങളുടെ അവിടെ എന്താ അവസ്ഥ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, മമ്മി പറഞ്ഞു നമുക്ക് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. മമ്മിയുടെ തലമുടിയിൽ താരനൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊന്ന് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ നോർത്ത് പാറൂര് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, എന്തോ ഗോൾഡൻ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ പോയി നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു മമ്മി. സോ എന്തായാലും അത് ചെയ്തു നോക്കാൻ പോവാണ്. സോ എന്തായാലും മമ്മിയായിട്ടൊരു ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പോയി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നമ്മുടെ മെക്കും കിട്ടനും കൊണ്ട് നമുക്ക് ആ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ മെക്കും കിട്ടനെ എടുത്തിട്ട് പോവാം. ഓക്കെ, സോ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. ഗൈസ്, നമ്മുടെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സോ പെന്താ പ്ലാസ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ ഉള്ളത്. സോ അവിടേക്ക് നമ്മൾ പോവാണ്. സോ ദേ ഗോൾഡൻ ഫാമിലി സലൂൺ എന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ടോപ്പ് തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. സോ അതേ മമ്മി അടിപൊളിയായിട്ട് നടന്ന് കയറി പോകുന്നുണ്ട്. സോ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ, ഗോൾഡൻ ഫാമിലി സലൂൺ. സോ ഈ ഫ്രണ്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെന്റ്സിന് ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതേ നമ്മുടെ എന്റെ ഹെയറിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അതേ എന്നെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി കിടക്കാൻ പറഞ്ഞ് കിടത്തിയിരിക്കുകയാണ്. അതേ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതേ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഡീടാൻ ചെയ്യാനായിട്ട്. ഇതേ ഉണ്ടോ ഡീടാൻ ചെയ്യാനായിട്ടുള്ള അടിപൊളിയായിട്ട് വൈറ്റ് കളർ ആയിട്ടുള്ള സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേ ഇനിയിപ്പോ അതേ എനിക്ക് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടുതന്നിട്ടുണ്ട് മുഖത്തെ കൂടെ. അപ്പൊ ഇനിയിപ്പോ ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെറ്റാക്കുന്നത്. സോ അടിപൊളി സംഭവമാണ്. സോ അതെ എല്ലാം കഴിഞ്ഞ് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി, ഇതേ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ട്, മുടി കെട്ടിയൊന്നുമില്ല പക്ഷെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി അടിപൊളിയാക്കി വന്നിട്ടുണ്ട്. സോ കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പൊ നമ്മൾ പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. സോ എന്റെ ഫേസും ഹെയറും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുള്ളത് പറയുക. സോ പിന്നെ അതേ നമുക്ക് ആഫ്റ്റർ കെയർ ചെയ്യാനായിട്ട് കുറച്ചധികം സാധനങ്ങൾ തന്നിട്ടുണ്ട്. സോ ഞാൻ അത് വിശദമായി കാണിച്ചാൽ കേട്ടോ. ഓക്കെ ഗൈസ്, ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആഫ്റ്റർ കെയർ ആയിട്ട് തന്നത്. സോ ഒരു ഷാംപൂ തന്നിട്ടുണ്ട്, പിന്നെ അവിടെ തന്നെ ഒരു വെളിച്ചെണ്ണ തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് കണ്ടീഷണർ തന്നിട്ടുണ്ട്, പിന്നെ ഇത് ഒരു ഫേസ് പാക്ക് ആണ്. അത് എനിക്ക് മാത്രമായിട്ട് തന്നെ, കാരണം എനിക്ക് ആ ഒരു കുരുക്കളും കാര്യങ്ങളും ഓയിലി സ്കിന്നൊക്കെ മാറാൻ വേണ്ടി. ഗൈസ്, അപ്പൊ അവിടെ സർവീസും കാര്യങ്ങളും കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് വെള്ളം വേണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എന്റെ ഫേസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലോണം ഫേഷ്യലും ചെയ്ത് അവർ ടാനൊക്കെ റിമൂവ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ അതേ എന്റെ പിമ്പിൾസൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ മൂക്കിലുണ്ടായിരുന്ന ഓയിലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. സോ അങ്ങനെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ അവർ ആദ്യം ഡീ ടാൻ ചെയ്തു, അതിനുശേഷം അവർ ക്ലെൻസ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ എന്റെ കുരുക്കളൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതാക്കി കടന്ന് പിന്നെയാണ് അവർ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത്. സോ ഗ്രീൻ ടീയുടെ എന്തോ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ഹെയറിൽ താരൻ പോകാൻ വേണ്ടി മമ്മിയുടെയിലും ചെയ്തു, പിന്നെ എന്റെയിലും നോക്കിയപ്പോൾ ചെറിയ പൊടി പൊടി താരങ്ങൾ ഉണ്ടായിരുന്നു. സോ അത് പോകാൻ വേണ്ടി അതിന്റെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ. മുടിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മുടി കൊഴിച്ചിലുള്ളതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നന്നാവാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു. സോ അങ്ങനെ ഇപ്പൊ എനിക്ക് ഹെയറിന് ചെയ്തത് ഹെയർ ഇപ്പൊ ഹെയർ ഫോൾ പ്ലസ് ഈ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും കൂട്ടിയിട്ട് 2500. പിന്നെ എന്റെ ഫേസിന് ചെയ്തത് 2500. സോ ഈ രണ്ട് 2500 ഇപ്പൊ ഞാൻ എന്റെ ഹെയറിൽ ചെയ്തതിന് ആഫ്റ്റർ കെയർ ആയിട്ട് ഞാൻ ഇപ്പൊ കാണിച്ച സാധനങ്ങളൊക്കെ തന്നിരുന്നു. പിന്നെ ഫേസിനും ആഫ്റ്റർ കെയർ ആയിട്ട് ആ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു ഫേസ് പാക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മമ്മിയുടെ ചെയ്തപ്പോ മമ്മിക്ക് ഹെയറിന് മാത്രം 3000 സംതിങ് വന്നു, കാരണം ലോങ് ഹെയറിനനുസരിച്ച് പൈസ കൂടും. 3500 ആണ് തോന്നുന്നു വന്നത്, ഇൻക്ലൂഡിങ് ഈ ആഫ്റ്റർ കെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഒക്കെയാണ് നമുക്ക് ചെയ്ത നല്ല ലാഭകരമായിട്ടുള്ള സംഭവമാണ്, കാരണം ഒക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്, ഒന്നും തന്നെ കെമിക്കലും കാര്യങ്ങളൊന്നും അവര് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഗൈസ്, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷാനും എല്ലാവരേക്കും എത്തിയാലാണ് ആർക്കൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് അവർക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് അവിടെ ഹെയറിനുള്ള ട്രീറ്റ്മെന്റും ഫേസ് ട്രീറ്റ്മെന്റും പിന്നെ അവിടെ നമുക്ക് പെഡിക്യൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസ് ഡീടോക്സ് ചെയ്ത് കളയാനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഡീടോക്സ് ചെയ്യാനായിട്ട് എത്ര 1000 രൂപ അതങ്ങടേ ഉള്ളൂ. സോ നമ്മുടെ ബോഡിയിലുള്ള ഫുൾ കെമിക്കൽസ് അവർ വലിച്ച് കളയുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ്. സോ ഇവയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവയുടെ ലൊക്കേഷനും പ്ലസ്
ഇവിടെ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരിലേക്കും എത്തുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്ന എല്ലാവർക്കും